നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് പിന്നാലെ തന്നെ എല്ലാവരും അമേരിക്കയിലേക്ക് ഉറ്റുനോക്കുകയാണ് ആ ഒരു വിജയത്തിന് പിന്നാലെ തന്നെ ആഗോള വിപണിയിലടക്കം പല മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കാനഡയെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്ന വിജയമാണ് ഇതെന്ന് പറയാം കാരണം ഈ ഒരു വിജയത്തിന് പിന്നാലെ അഭയം തേടുന്ന കുടിയേറ്റക്കാരുടെ വർധനവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാനഡ യു എസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് രാജ്യം യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ട നാടുകടത്തൽ നടപ്പാക്കുമെന്ന പുതിയ ഭരണകൂടത്തിന്റെ പ്രഖ്യാപനമാണ് അഭയാർത്ഥികളുടെ എണ്ണത്തിൽ പ്രതീക്ഷിക്കുന്ന വർധനവിന് കാരണം ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ അയൽ രാജ്യമായ കാനഡയിൽ അഭയം തേടുമെന്നാണ് വിവരം കുടിയേറ്റക്കാർ നമ്മുടെ രാജ്യത്തിന്റെ രക്തത്തിൽ വിഷം കലർത്തുകയാണെന്നാണ് ട്രംപ് പലപ്പോഴും തന്റെ പ്രചാരണത്തിനിടെ പറഞ്ഞിരുന്നത് ഞങ്ങൾ അതീവ ജാഗ്രതയിലാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാൻ ഞങ്ങളുടെ എല്ലാ കണ്ണുകളും അതിർത്തിയിലേക്ക് നോക്കുകയാണ് കാരണം കുടിയേറ്റത്തെ കുറിച്ചുള്ള ട്രംപിന്റെ നിലപാട് കാനഡയിലേക്കുള്ള നിയമവിരുദ്ധവും ക്രമരഹിതവുമായ കുടിയേറ്റത്തിന് കാരണമാകുമെന്നും ഞങ്ങൾക്കറിയാം എന്നാണ് കനേഡിയൻ മൗണ്ടഡ് പോലീസ് വക്താവ് സർജൻ ചാൾസോ വാർത്താ ഏജൻസികളോട് പറഞ്ഞിരിക്കുന്നത് കാനഡയ്ക്കും വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിനുമിടയിൽ ഉയർന്നു വന്നേക്കാവുന്ന മുള്ളുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ഒരു കൂട്ടം മന്ത്രിമാരുമായി ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് വെള്ളിയാഴ്ച കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ട്രംപിന്റെ ആദ്യ ടേമിൽ യു എസ് സംരക്ഷണം നഷ്ടപ്പെട്ട ഹെയ്തിക്കാർ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് കുടിയേറ്റക്കാർ കാനഡയിലേക്ക് പലായനം ചെയ്തിരുന്നു കാനഡയിലേക്ക് മാറുന്നതിനായി ഇമിഗ്രേഷൻ സേവനങ്ങളെ പറ്റി അറിയാൻ യു നിന്നുള്ള ഗൂഗിൾ തിരയലുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം പതിൻ വർദ്ധിച്ചു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപും ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് ഓവൽ ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നതും ഏറെ ചർച്ചയാവുകയാണ് ഏതായാലും ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഇനി അമേരിക്കയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഏതായാലും ഇപ്പോൾ ബൈഡന്റെ ക്ഷണപ്രകാരമാണ് ഓവൽ ഓഫീസിൽ ട്രംപ് എത്താൻ പോകുന്നത് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റും നിയുക്ത പ്രസിഡന്റും വൈറ്റ് ഹൌസിലെ പ്രസിഡന്റ് ഓഫീസിൽ വെച്ച് നടത്തുന്ന കൂടിക്കാഴ്ച യു എസിലെ പരമ്പരാഗത ചടങ്ങുകളിലും ാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ യു എസ് പ്രസിഡന്റായി ജോ ബൈഡൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വിജയം അംഗീകരിക്കാതിരുന്ന ട്രംപ് ഓവൽ ഓഫീസ് കൂടിക്കാഴ്ചയ്ക്ക് ബൈഡനെ ക്ഷണിച്ചില്ല ഭരണ കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് പൊതുവായ് നേതാക്കൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യാറുള്ളത് ബറാക് ഒബാമ ഡൊണാൾഡ് ട്രംപിനെ ഓവൽ ഓഫീസിൽ സ്വീകരിച്ചപ്പോൾ വിദേശ ആഭ്യന്തര നയങ്ങളെ കുറിച്ച് ചർച്ച നടത്തിയിരുന്നു അമേരിക്കയുടെ വിജയത്തിനായി സഹകരിച്ചു പ്രവർത്തിക്കാനും ഇരു നേതാക്കളും ചർച്ചയിൽ തീരുമാനിച്ചു രണ്ടായിരത്തി എട്ടിൽ പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷ് ഒബാമയെ ഓവൽ ഓഫീസിലേക്ക് ക്ഷണിച്ചപ്പോൾ സാമ്പത്തിക സുരക്ഷാ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ജനുവരിയിൽ അധികാരം അധികാരമേൽക്കുമ്പോൾ റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗമാക്കേണ്ട പ്രമുഖരെ തീരുമാനിക്കുന്ന തിരക്കിലാണ് ട്രംപ് ഡൊണാൾഡ് ട്രംപിന്റെ ചരിത്ര വിജയത്തിന് ചുക്കാൻ പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ സംഘം മാനേജരും ഉപദേഷ്ടാവുമായ സൂസി വൈൽസിനെ വൈറ്റ് ഹൌസ് സ്റ്റാഫ് മേധാവിയാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു സി എം മേധാവിയായി ഇന്ത്യൻ വംശജൻ കശ്യപ് പട്ടേലിനെ പരിഗണിക്കുന്നതായും അഭ്യൂഹമുണ്ട് ഏതായാലും എന്തായിരിക്കും ട്രംപ് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്